സംസ്ഥാനത്തിന് 29,421 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. TPR 30.85 ആണ്. വിശദാംശങ്ങളുമായി അഖിൽ ചേരുകയാണ്. അഖിൽ, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് കൊറോണ വ്യാപനം കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. TPR-ൽ ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത് 29,471 പേർക്കാണെന്ന് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 95,000 പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നാണ് 29,000 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5,676 പേർക്കും തിരുവനന്തപുരത്ത് 5,273 പേർക്കും കോട്ടയത്ത് 3,569 പേർക്കും കൊല്ലത്ത് 2,806 പേർക്കുമാണ് ഇന്ന് മുകളിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബാക്കി ജില്ല തന്നെ 1,000 കോഴിക്കോടും ആലപ്പുഴ മലപ്പുറം ജില്ലകൾ, പത്തനംതിട്ട ഇടുക്കി പാലക്കാട് കണ്ണൂർ ജില്ലകൾ 1,000 മുകളിലും, വയനാടിൽ 512, കാസർഗോഡ് 340 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് വളരെ വ്യാപനം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ പ്രതിദിനം രോഗികൾ കുറഞ്ഞു വരുന്നത്. അഖിൽ, അതോടൊപ്പം തന്നെ ഈ ഫെബ്രുവരി 2-ാം വാരത്തോടുകൂടി തന്നെ രോഗവ്യാപനം കുറയും, ആശ്വാസത്തിൻ്റെതായ കണക്കുകൾ പുറത്തു വരും എന്ന് തന്നെ നേരത്തെ ആരോഗ്യ വിദഗ്ധർ സൂചന നൽകിയിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എത്രത്തോളം ശുഭകരമായ വാർത്തകളാണ്. അതേസമയം തന്നെ ഈ മരണനിരക്കിലെ ഏതെങ്കിലും തരത്തിലുള്ള വർധന രേഖപ്പെടുത്തുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, മരണനിരക്കും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ എണ്ണം 1,500 താഴെ 1,418 പേരും രോഗമുക്തി നേടിയത് 46,393 പേരുമാണ് ഇന്ന് രോഗമുക്തി നേടിയിട്ടുള്ളവർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും നമുക്ക് രോഗമുക്തി നേടുന്നവരുടെ എണ്ണം നമുക്ക് കൂടുതലായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ, കഴിഞ്ഞ ഞായറാഴ്ച ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്ത് വളരെ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന് സർക്കാരിന് സാധിച്ചു എന്നുള്ള വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ഉണ്ടാകുന്നത്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ രോഗവ്യാപനം കുറയില്ലായി കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ കോവിഡ് കേസുകൾ 283,696 കോവിഡ് കേസുകളും 3.2% വ്യക്തികൾക്ക് മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 28 മരണങ്ങൾ മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളതെന്നും സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ അളവ് കുറവാണ് എന്നതിന്റെ കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുരേഷ്, സംസ്ഥാനത്ത് ഇന്ന് 29,471 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. TPR 30.85% ആണ്. അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസത്തിൻ്റെതായ കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.